അപ്പൊ ഇന്നലെയായിട്ട് ഒരു പുതിയ അപ്ഡേറ്റിംഗ് ആളൊക്കെ നമ്മുടെ ഇന്ത്യൻ ബാറ്റ്മിന്റൺ ത്രീഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുവഴി ഗെയിമിലായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നടക്കാനും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുപോലത്തെ കുറച്ച് മാറ്റങ്ങളാണ് ഗെയിംസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗെയിം വന്ന ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ബൈക്കിംഗ് ആളൊക്കെയാണ്. അതായത് നമ്മുടെ നേരത്തെ ഗെയിമുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇവിടെ വേറൊരു ബൈക്കിംഗ് ആളൊക്കെ ആയിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ കാണുന്നത് ഒരുമാതിരി സാധാരണ പോലത്തെ ബൈക്കിംഗ് ആളൊക്കെയാണ്. ഓടിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, സാധാരണ ബൈക്ക് പോലെ തന്നെ. അടുത്ത വന്ന ഒരു മാറ്റമാണ് ഇത് മസ്താങ്ങിന്റെ കാർ എന്ന് പറയുന്നത്. ഈ ഒരു കാറിംഗ് ആളൊക്കെ നമ്മുടെ ഗെയിമിൽ ആദ്യമായിട്ടാണ്. ഓക്കെ, എന്തായാലും ഗെയിംസ് ഈ ഒരു കാർ നമ്മുടെ നൈറ്റിക്കോട് ഓടിക്കുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ നമുക്ക് ജസ്റ്റ് നോക്കാം. സാധാരണ പോലൊക്കെ തന്നെ ഉള്ളൂ, വലിയ മാറ്റമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ബ്രേക്കിംഗ് ആളൊക്കെ പിടിച്ച് നോക്കുന്ന സമയത്ത് ബ്രേക്ക് ലൈറ്റിംഗ് ആളൊക്കെ അത് നമ്മുടെ നോക്കാം. അപ്പം അവർ ഈ വട്ടവും ബ്രേക്ക് ലൈറ്റ് കൊണ്ടുവന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതിൽ നമ്മൾ കാത്തിരുന്ന ആ ഒരു കാർ ഷോറൂം ആളുകൾ നമ്മുടെ ഗെയിമിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ അപ്ഡേറ്റ് വന്ന മേജർ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു കാർ ഷോറൂം തന്നെയാണ്. അപ്പൊ ഈ സ്കിഡിലായിട്ട് തന്നെ എങ്ങനെയാണ് ഒരു കാർ ഷോറൂം വേണ്ടത് അതുപോലെ തന്നെ പണിത് വെച്ചിട്ടുണ്ട് അവര്. അപ്പൊ എന്തായാലും ഈ ചേച്ചി നമുക്ക് മേലത്തെ ഷെയർ കയറി മേലോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ ഈ സ്മേൽ വരുന്ന സമയത്ത് ഏകദേശം ഇതുപോലെയാണ് കാണാനുള്ളത്. അപ്പൊ വലിയ രീതിയിലുള്ള മാറ്റമൊന്നുമില്ല, സാധാരണ ഒരു കെട്ടിടത്തിന്റെ മേലോസ്യം എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെ. നമ്മുടെ കെട്ടിടത്തിന്റെ അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ കാറിംഗ് ആൾക്ക് ഇങ്ങനെ ചോദിക്കി വെക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഇവിടെ കാറിംഗ് ആൾക്ക് വരുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കുന്ന ദിവസം നിങ്ങൾക്ക് വേണ്ടി മാത്രം കാണിച്ചു തരാം. അപ്പൊ ഈ ഏകദേശം ഒക്കെ ഇതുപോലൊക്കെ തന്നെ ഇരിക്കുമായിരിക്കും. ഓക്കെ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ചിരിക്കണങ്ങളൊക്കെ അടിച്ചിട്ട് ഈ കാറിങ്ങാളൊക്കെ ഇവിടെ വരുത്തിയതാണ്. നേരത്തെ നമുക്ക് നാല് സീറങ്ങളൊക്കെ അടിക്കാൻ നേരത്ത് ഒരു ആക്റ്റീവിംഗ് ആളൊക്കെയായിരുന്നു വന്നോണ്ടിരുന്നത്. ബട്ട് ഇപ്പം വേറെ സ്കൂട്ടറിംഗ് ആളൊക്കെയാണ് വരുന്നത്. എനിക്കേറ്റും കൂടുതൽ ഇഷ്ടം ആക്റ്റീവ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് ആക്റ്റീവ് ആണോ അതോ ഈ വണ്ടിയാണോ ഇഷ്ടം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് താഴെ കമന്റ്. മേജറായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ സോംബിയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. 2.0, 3.0 എന്ന് പറഞ്ഞ ചിരിക്കണ ആളൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മുടെ സിറ്റിയിലുള്ള എല്ലാ സോംബികളും തന്നെ നമ്മളെ തന്നെ ആക്രമിക്കേണ്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇത് ആക്രമിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫും കാണിക്കാൻ ഐസാണ് തന്നെ പെട്ടെന്ന് തന്നെ കുറഞ്ഞായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതിന് നേരെ ഇവിടെ നിൽക്കേണ്ട. ഇത് കണ്ടിട്ട് ഫുട്ബോൾ സ്റ്റേഡിയം മാതിരിയൊക്കെ ഇരിക്കുന്നു. അതായത് ഈ കളർ അടിച്ച സാധനം. ഓക്കെ, എന്തായാലും ഗെയ്സ് സ്റ്റേഡിയം ആണെന്നൊരു കാര്യം ഡൗട്ടാണ്. അപ്പൊ എന്തായാലും ഗെയ്സ് ഈ സോംബികളൊക്കെ നമ്മളെ തന്നെ വിട്ടിട്ട് പോകുന്നില്ലല്ലോ. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലോട്ട് പുതുതായിട്ട് വന്ന ചിക്കോടുകളൊക്കെയാണ്. അപ്പൊ ആദ്യത്തെ ചിക്കോട് എന്ന് പറഞ്ഞത് 2.2.4.4 ആണ്. സോ ഈ ചിക്കോട് വരുന്ന വണ്ടി എന്ന് പറയുന്നത് സൂപ്രയാണ്. സോ ഈ സൂപ്ര എന്ന് പറയുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടി തന്നെയാണ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മസ്താങ്ങിന്റെ ചിക്കോടാണ്. 8.1.2.3 ആണ് അതിന്റെ മസ്താങ്ങിന്റെ ചിക്കോട് എന്ന് പറയുന്നത്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഫെറാറിയാണ്. 8.8.11 ആണ് ഇതിൻ്റെ ചിക്കോട് എന്ന് പറയുന്നത്. സോ ഈ ഒരു മൂന്ന് വണ്ടിയാണ് ഈ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലോട്ട് മെയിനായിട്ട് ആഡാക്കിക്കുന്നത് പറയുന്നത്. ഇതാണ് ഈ നമ്മുടെ ഫെറാറിയുടെ ആഘോഷം എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സീൻ അത്യാവശ്യം സ്പീഡിംഗ് ആളൊക്കെ പെട്ടെന്ന് തന്നെ കയറുന്നുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സൂപ്രയുടെ ആഘോഷമാണ്. സോ എല്ലാ വണ്ടിയുടെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. മസ്താങ്ങിലോട്ട് വരുന്ന സമയത്ത് അതിലും വലിയ മാറ്റമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ഒരു സ്റ്റിയറിംഗ് മാത്രം മാറുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വലിയ മാറ്റമൊന്നും ഇല്ല. അടുത്ത് നമ്മൾ ഒരു കാറിനെ ക്രാഷ് ടെസ്റ്റ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് പറഞ്ഞ മസ്താങ്ങ് ആണ്. മസ്താങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പാർട്ടിംഗ് ആളൊക്കെ ഒരു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും നൈസായിട്ട് തന്നെ ലാൻഡിംഗ് ആളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അവസ്ഥയും ആളൊക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം മിക്ക പാർട്ടും ഇളകി പോയിട്ടുണ്ട്. ആകെ ഇളകാത്തത് പുറകിലത്തെ 2 ലൈറ്റും അതുപോലെ 4 ടയറുമാണ് സൂപ്രയിലാണെങ്കിൽ ആകെ പോയത് ആ ബോണറ്റും അതുപോലെ 2 ഡോറും മാത്രമാണ്. 2 ഡോറ് പോയില്ല, 1 ഡോറ് മാത്രമേ പോയുള്ളൂ. അപ്പൊ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഫെറാറിയുടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഈ മൂന്ന് വണ്ടിയിൽ ഏത് വണ്ടിയാണ് ക്രാഷ് ടെസ്റ്റ് ജയിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്ത് അറിയിച്ചേക്കാം. അപ്പൊ അടുത്തൊരു കാണുന്നവരെ ബൈ ഗൈസ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.